ഇഷ്ടമല്ലോ ശവനെ നമുക്ക് അന്ന് എഴുന്നേക്ക് കോലം ഒന്ന് കാണിക്കട്ടെ. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ കാല് വയ്യായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം നമ്മൾ മാങ്ങയൊക്കെ തിന്നുന്നൊരു കണ്ണിമാങ്ങ തിന്നുന്ന വീഡിയോ ഇട്ടായിരുന്നു. ഇട്ട് ഇപ്പം അതിനൊരു കമൻറ്റ് ഒന്നേ വായിച്ചതാണ്, ഇത്ര പെട്ടെന്ന് കാല് സുഖമായോ എന്ന്. അപ്പോൾ അതായത് നടക്കുക, സത്യം പറഞ്ഞാൽ കണ്ണിമാങ്ങ തിരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. പിന്നെ എന്താ പറയുക, എനിക്കങ്ങനെ ആ കാലിപ്പം നമ്മുടെ കാല് അങ്ങനെ ആയെന്നും പറഞ്ഞ് നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അപ്പൂനെയൊക്കെ വയലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഉന്തി വലിഞ്ഞായാലും അഴിച്ചു കയറ്റിയേ പറ്റും, വേറെ ആരും അവനെ അഴിച്ചു കയറ്റാൻ വന്നിട്ടും കാര്യമൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന് ജസ്റ്റ് ആ ഒരു കമൻറ്റ് എനിക്ക് കേട്ടപ്പം, കാരണം ചിലപ്പം ചിലർ വിചാരിക്കും ഞാൻ കാലിനകത്തൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുവാന്ന്. അങ്ങനെയൊന്നുമില്ല. അതാണ്ടേ ഈ നിങ്ങൾക്ക് കണ്ട മനസ്സിലത് ഉണ്ടോ, ഇപ്പോഴും ഈ മുറിവ് അതുപോലെ ഇരിപ്പുണ്ടോ? ഈ മുറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വയലിൽ ഇറങ്ങാൻ പോകുന്നുണ്ടോ. പിന്നെ വെടിച്ചെറിയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടൊന്നും എനിക്ക് തോന്നണ്ട, അത് വരയ്ക്കുമ്പോൾ അങ്ങ് പോകും. നമ്മൾ വയലിലും പിന്നെ പാടത്തും ഒക്കെ ഇങ്ങനെ നടക്കുന്ന ചെറുപ്പക്കാരായാലും ആരായാലും അവരുടെ കാലൊക്കെ ഒന്ന് വെടിച്ചീറും. പിന്നെ നമ്മൾ കല്ലയിലൊക്കെ ഇട്ട് വരയ്ക്കുമ്പോൾ അതങ്ങ് പോകും കേട്ടോ. അപ്പോൾ ഞാൻ ചിരി വയലിൽ പോച്ചിറക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് ആ കാലൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതൊക്കെ അല്ലേ അറബി പറഞ്ഞ ഹള്ളി വള്ളി. ആ അപ്പോൾ അത് വിട്ട് ജസ്റ്റ് കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോക്കിയെയും ടോമിയെയും ഇതുവരെ നമ്മൾ ഒരുമിച്ച് ഇറക്കിയിട്ടില്ല. പക്ഷേ അവരിങ്ങനെ കുറേ നാളിങ്ങനെ കിടന്ന് കിടന്ന് രണ്ട് കൂട്ടിലും അപ്പുറം അപ്പുറമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ടോമി ഇടന്ന് തുടങ്ങുമ്പോൾ റോക്കി എൻ്റെ ഇടയ്ക്കൂടെ കൈ ഇട്ടിട്ട് ഇങ്ങനെ ഞോണ്ടിയൊക്കെ അവനെ അവരുടെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇന്ന് രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് വെളി ഇറക്കാം. അതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്. കാരണം രാവിലെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ള് കാണാം ഉണ്ടോ, ഫുള്ള് നെൽപ്പാടം കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പക്കൂട്ടനെ കുറേശ്ശെ കുറേശ്ശെ മാറ്റിയും അങ്ങോട്ടും കൂടെ കെട്ടിയാണ് അവന് പിന്നെ കെട്ടുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയം അപ്പൂനെന്നുണ്ട്, അപ്പൂനെ കെട്ടിയേക്കുന്ന ആ ഭാഗത്ത് ഫുൾ അപ്പ് തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒരു കുറ്റിയുണ്ട്, ഈ കുറ്റിയോട് ഒന്ന് മാറ്റി കെട്ടിയിട്ട് പരിപാടി തുടങ്ങാം. ഇപ്പം നല്ല രസമായി അപ്പൂവിൻ്റെ കോലം കാണാം. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ചെരുപ്പോട് ഊരിയിട്ടെ. ഞാൻ പറഞ്ഞല്ലോ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ കാലെ കുപ്പിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ചെളിയിലോ ചേറിലോ ഒന്നും ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. സത്യമായിരിക്കാം, ചിലർക്ക് അത് പ്രശ്നമാവും, പഴുക്കും. പക്ഷേ കുഞ്ഞിലെ ശീലിച്ചുകൊണ്ടായിരിക്കാം ദേ ആ കുപ്പിച്ചിലുള്ള കാല് വെച്ച് തന്നെയാണ് ഞാൻ ഇറങ്ങുന്നത്. കണ്ടാ എന്നാൽ ആ മുറിവിനകത്ത് ഈ ഇതെല്ലാം കയറുകയും ചെയ്യും. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ പ്രശ്നമുണ്ടായിട്ട്, കാരണം എന്താ പറയുക, നമ്മുടെ കൊച്ചിന് വരെ നമുക്ക് നിത്യാഭ്യാസി എന്നൊക്കെ പറയുക, നമ്മൾ സ്ഥിരം കുഞ്ഞുങ്ങളോട്ടെ ചെയ്യ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇതുവരെയും പ്രശ്നമുണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇനി വരുമായിരിക്കും, പറയാൻ പറ്റില്ല. ഇല്ലെന്നേ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, അവൻ ചുമ്മാ ഇനി വൈദ്യ ചഴിയുന്നു തേങ്ങയാന്ന് മാങ്ങയാന്ന്. അത്രയും പിന്നെ കാല് ഓക്കെ, എനിക്ക് മടങ്ങിയിട്ടുണ്ട്, ഇത് ഫുള്ള് മടങ്ങി റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു മാതിരി പിടുത്തം പോലെ ഇക്ലി വരാറുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് മാറ്റി കെട്ടിയിട്ട് നമുക്ക് കണ്ടോ, ഇവിടെ നല്ല അടിപൊളി നല്ല പച്ച പുല്ലിരിക്കുന്നുണ്ട്. ഇത് അപ്പ് തൊടാത്ത പുല്ലാണ്, രാവിലെ നമ്മൾ കെട്ടിയതുകൊണ്ട് അവൻ ഇവിടെ വരെ എത്തി. അതുകൊണ്ടാണ് ഈ പുല്ലിൻ്റെ ഉള്ള പുല്ലുണ്ട്. പക്ഷേ ഇങ്ങോട്ടൊന്നും പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കണ്ടല്ലേ. ഓക്കെ, ഞാൻ ഇവനെ ഒന്ന് അഴിക്കട്ടെ. അഴിക്കുമ്പോൾ എനിക്ക് ക്യാമറ എടുത്ത് പോക്കറ്റ് വെച്ചേ പറ്റൂ. അപ്പൂൻ്റെ കോലം കാണണോ, നല്ല രസം അറിയും കാണാൻ. അവനെ കണ്ടോ, ഒന്ന് എഴുന്നേക്ക് കോലം ഒന്ന് കാണിക്കട്ടെ. ആഹാ മിടുക്കൻ, വളരെ സിമ്പിളാണ്. എത്ര ടാങ്ക് വെള്ളം വേണമെന്ന് അറിയാം കുളിപ്പിച്ചെടുക്കാൻ? അന്നത്തെ കാര്യം തോട്ടിലൊന്നും വെള്ളമില്ല, പിന്നെ പഞ്ചായത്തേക്ക് വെള്ളം ഉണ്ടെന്നു പിന്നെ എളുപ്പമാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കിണറ്റിൽ നിന്ന് കോരിയായാലും, കാരണം നമ്മുടെ വീട്ടിലെ പിന്നെ ടാങ്കിലെ വെട്ടുന്ന വെള്ളത്തിന് അത്രയും ഫോഴ്സ് ഇല്ല. അപ്പോൾ അതിന് എങ്ങനെയായാലും കുളിപ്പിച്ചെടുത്തേ പറ്റൂ. ഇപ്പോൾ ഒരു വേലയി മോനെ ഞാൻ അവിടെ മാറ്റിക്കെട്ടാൻ, നീ അവിടെ തിന്നു. അപ്പോൾ നമുക്ക് മാറ്റിക്കെട്ടാം. മാറ്റിക്കെട്ടാൻ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ കാണുന്നേ ആ വയലല്ലേ, ആ വയലിലോട്ട് ഇപ്പോൾ എത്തരുത്. കാരണം അല്ലെങ്കിൽ ആ വയലിൻ്റെ അങ്ങ് തിന്നു തീർക്കും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങോട്ട് മാറ്റി വെച്ച് അവനെ നമ്മൾ കെട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിക്കട്ടെ, അടിച്ച് സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ നിൽക്കത്തില്ല, ചിലപ്പോൾ ഓടും. എന്താണെന്നറിയാവോ, അവൻ ഉറക്കത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്ത് അവൻ ഇഷ്ടമല്ല, അത് ആരായാലും. അപ്പോൾ അവനെ കിടന്ന് ഉറങ്ങിയതല്ലേ, അവൻ നമ്മൾ അഴിച്ചതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ ഓടാൻ നോക്കും. കേട്ടോ, ഇപ്പുറത്തോടെ ഉണ്ടോ, അവൻ ഇഷ്ടമല്ലോ. പക്ഷെ അവനെ നമുക്ക് ആ അരുവി തന്നെ അങ്ങനെ കൊണ്ടുവരണം, എന്നാലേ നമുക്ക്. ഓ എൻ്റെ കാല്, ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ചവിട്ടി കുഴിയിലുണ്ട്, നമ്മൾ ഓർക്കാൻ നമ്മുടെ കാലം അങ്ങനെ താന്നു പോകും. കേട്ടോ, അങ്ങനെ പ്രശ്നമുണ്ട്. അവനെ അങ്ങനെ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമുക്ക് അളവറിയാൻ പറ്റും ഈ കയറിൻ്റെ വലുപ്പേ. അപ്പോൾ നമുക്കാണ് ഇവിടെ നമ്മൾ നേരത്തെ കുറ്റിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണ്ട, അപ്പോൾ ഇങ്ങോട്ട് 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 പുറത്ത് ചേട്ടാ നിൽക്കുക. ആ ഓ ഇങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, പൊട് പൊട് പൊട്, കുറച്ചും കൂടെ. ആ മതി 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 മതി. ഓ ഓ ഓ ആ ഓന്ന് പറഞ്ഞാൽ നിൽക്കും. അതാണ്
കാള കാളയൊക്കെ വളർന്നവർക്കറിയാം കേട്ടോ. നമ്മളങ്ങനെ ചെയ്തതാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് കെട്ടിക്കോട്ടെ, ഇങ്ങനെ ഒന്ന് ചവിട്ടി പിടിച്ചേക്കാം, കാരണം ക്യാമറ ഇഞ്ഞെടുത്ത് വെക്കണം എനിക്ക്. അപ്പം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആശാൻ അവിടെ നിന്ന് പറിച്ച് തിന്നോ, ഞാൻ കയറി വന്നിട്ടാണ് ഓർത്ത് കേട്ടോ. അവിടെ നിന്ന് വീഡിയോ എടുത്തത് വേറെ അണ്ണം വന്നത് ഒരു കാര്യം സംസാരിക്കാൻ, അങ്ങനെ ഞൊടിഞ്ഞ് പോരും. അപ്പോൾ അത് ക്ഷമിക്കുക, ഇനി അങ്ങോട്ട് ഇറങ്ങാൻ വയ്യ. ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് ഇനി അപ്പോൾ നമുക്ക് ക്യാമറ തിരിച്ച് നേരെ എൻ്റെ അടുത്തോളൂ. ഷൂ ഓക്കെ. അപ്പോൾ എന്നാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാലൊക്കെ ഒന്ന് കഴുകി നമ്മുടെ റോക്കിയെ ഇറക്കാൻ പോവാണ്. ഇന്ന് ക്യാമറ എടുക്കാൻ അമ്മ കാണുമല്ലോന്ന് അറിയത്തില്ല, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ അമ്മ വരത്തില്ല. എന്തായാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും നമ്മളൊന്ന് വീഡിയോ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റോക്കി എടുത്തിട്ട് പോവാം. അമ്മയോടെ കളിക്കാൻ പോ. അപ്പോഴേ അണ്ണനെ ടോമി അങ്ങനെ ഇറക്കാം കേട്ടോ. ഇല്ല, ടോമി ഇറക്കുന്നതിന് മുമ്പ് അമ്മയെ പിടിച്ചേ. ടോമി നമുക്ക് അറിയത്തില്ല, കാരണം ചിലപ്പം കയറി കടിച്ചാലേ. ഡാ അങ്ങോട്ട് പറയടാ. ആ ഇന്ന് നമ്മൾ ടോമി അണ്ണനുമായിട്ട് കറങ്ങാൻ പോകുന്ന പറ പറ. എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ? ഞങ്ങൾ ടോമി അണ്ണനായിട്ട് കറങ്ങാൻ പോകട്ടോ കേട്ടോ. അപ്പം ഞാൻ ഇവനെ അങ്ങ് കയറ്റട്ടെ. ടോമീസ് പിന്നെ അത് ഞാൻ പഠിക്കണം. പക്ഷേ ടോമിയെ നമ്മൾ തുറന്നു വരുന്നത് നമ്മൾ റോക്കിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ടോമിയുടെ ബെൽറ്റൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ടോമിക്ക് മനസ്സിലായി കേട്ടോ, ഇവിടെ ഓടുന്നുണ്ടോ. അത് നമ്മൾ കൊണ്ടുവന്ന ബെൽറ്റ് അതാണ്. ഇത്തിരി കുറ്റക്കാരൊക്കെ ഉണ്ട് തോന്നി. എവിടെ പോയി ഞാൻ പറഞ്ഞു. ആ എല്ലാം ഇഷ്ടപ്പെടുന്നില്ല. നീ നീ എന്നെ സോപ്പിടിയൊന്നും വേണ്ട. പിന്നെ ഞാൻ ഈ ബെൽറ്റ് ഇടിയും. അവിടെ ടോമിയേ, ടോമിയേ വിടാടേ, ഇവിടെ വിടാടേ. ടോമി കടിക്കൂ, ടോമിയെ വിശ്വസിക്കാകത്തില്ല. എന്നെ കടിക്കും കടിക്കുവാടിക്കുന്നില്ല. ഇനി കടിക്കും ടോമിക്ക് ദേഷ്യം വന്നു. ടോമി ദേഷ്യം വരുന്നു. റോക്കി കടിക്കും. റോക്കി ഇനി പിടി. കൊണ്ടുപോണ്ട കൊണ്ടുപോണ്ട. അവന് ദേഷ്യം. ഇവിടെ നിനക്ക് എന്ത് പ്രശ്നം? ഇരി മോനെ, ഇരി ഇവിടെ ഇടി ഇടി. അയ്യോ അയ്യോ അയ്യോ, കടിച്ചോ മോനെ കടിച്ചോ. ഏ കടിക്കുന്നോടാ നീ, നീ എൻ്റെ ചെറുക്കനെ കടിക്കോടാ. നിങ്ങൾ അമ്മയും ചേട്ടനും അനിയനായിട്ട് ഇവിടെ ജീവിക്കണ്ടേ, പടി കൂടല്. വിട് അമ്മ വിട്, നീ വിട്ടെ. അങ്ങനെ അങ്ങനെ അല്ലല്ലല്ല, പിടിച്ച 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 പിടിച്ച. ഇല്ല ഇല്ല ഇല്ല, ആ കടിക്കും. എടുക്കണേ, എടുക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാലേ അവനെ കൂട്ടിടനെ എന്റെ ചെറുക്കനെ. അയ്യോ ടോമിയേ, ഇല്ല ഇവിടത്തില്ല ഇവിടത്തില്ല. ഇവൻ ഭയങ്കര ഭയങ്കര കുരുത്തം കേട്ടവനവൻ.
എന്തുവാ കാണിക്കുന്നത്? നീ കമ്പി കടിച്ചോണ്ടേക്കുവാ. എന്നാ എന്നെ ചെറുക്കനെ സമാധാനിപ്പിക്കട്ടെ. കണ്ടു കണ്ടു കമ്പിക്കകത്ത് കടിക്കുന്ന രാത്രി നോക്കിട്ട് നമുക്ക് പോവാം കേട്ടോ. കേട്ടോ അയ്യോ അമ്മച്ചാമാരെ, അതിന്റെ ഇടയ്ക്ക് കുറെ ഇതായപ്പോ ലൈറ്റ് അങ്ങ് പോയി, മഴക്കോളിന്റെ ആരംഭമുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ റോക്കി കൂടനും ടോമി കൂടനും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവൻ ഭയങ്കരമായിട്ട് അവനെ ഉപദ്രവിക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളാണ്. ചിലപ്പം നാടൻ ഡോഗാണ്, അറിയായിരിക്കും പട്ടി എന്ന് പറയുന്നു, സോറി, നാടൻ ഡോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം കയറി ഇവന് കടി കൊണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലേ, പിന്നെ അതിൻ്റെ പുറകെ കിടന്ന് നമുക്ക് പോകണം. അതുകൊണ്ട് എന്തായാലും ഭൂമി നമ്മൾ കൂട്ടിലാക്കി. അപ്പോൾ ഈ വേന്ദ്രൻ കുറേ കൂടെ പഠിപ്പിക്കാണ്ട് ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകും. പിന്നെ കുട്ടിക്കളി ആയതുകൊണ്ട് നമ്മളൊന്നും നല്ല വലുതായിട്ടുള്ള ട്രെയിനിങ് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല. സിറ്റും ഓക്കെ ഓക്കെ, ഞാൻ തരാം, സമാനപ്പെടും. അപ്പോൾ എന്നാൽ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാൻ അയക്കണം കുറേ ജോലി നടക്കുന്നത്. അപ്പോൾ ചാറ്റോട് എല്ലായിടത്തും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറഞ്ഞോ. അവിടെ പറഞ്ഞോ. Bye.